എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെസ്സി. മേധല സിസ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഒരു അടിപൊളി നല്ല ടേസ്റ്റിയായ എഗ് മഞ്ചൂരിയനാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഉടച്ച് ഈ പാത്രത്തിലേക്ക് എടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. അത് 1 ടീസ്പൂൺ ഉണ്ട്, അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പാണ്, ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്കിത് നല്ലോണം അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ മുട്ട അടിച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡലിച്ചെമ്പിലോ നമുക്ക് ഇത് വെച്ച് ആവിയേറ്റി പുഴുങ്ങിയെടുക്കണം. ഇനി ഞാനിത് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പം നമ്മൾ വട്ടയപ്പം ഇത് ഇഡ്ഡലിയൊക്കെ പുഴുങ്ങിയെടുക്കുന്നത് പോലെ തന്നെ ഇത് നമുക്ക് നല്ലോണം പുഴുങ്ങിയെടുക്കാം. ഞാനിപ്പോൾ 1-5 മിനിറ്റ് കൊണ്ട് ഈ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുറിച്ചെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിത്തിരി എരിവ് കൂടുതലിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എരിവ് കുറച്ച് മതി. ഇങ്ങനെ കുരുമുളക് കുറച്ചിട്ടാൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ ഇടാം. അത് കഴിഞ്ഞ് നമുക്ക് 2 ടീസ്പൂൺ മൈദപ്പൊടി ചേർക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. കുറച്ചും കൂടി ഇപ്പം നല്ലോണം മിക്സായിട്ടുണ്ട്. കുറച്ച് അധികം നേരം വെക്കരുത്, വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് സെറ്റായി പോകും. അപ്പോൾ നമുക്ക് ഈ മുട്ട അതിനകത്തേക്ക് ഇടാം. എന്നിട്ട് 1 സ്പൂൺ വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഇത്തിരി ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്കിത് സൺഫ്ലവർ ഓയിലിലാണ് നമ്മളിത് വറുത്തെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി, കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുറയ്ക്കാം. വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതേപോലെ വറുത്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട നമ്മളിവിടെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സവാള ഇതിനകത്തേക്ക് ചേർക്കാം. അതൊരു മീഡിയം ആയിട്ടാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്, രണ്ട് സവാള എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്കൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചിട്ടാന്നുള്ളൂ, നമുക്ക് പെട്ടെന്ന് വാടി കിട്ടാനാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ് ഇത്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്തോണ്ടാണ് ആ വെള്ളം പോലെ തന്നത്. ഇനി നന്നായിട്ട് ആ വെള്ളം വറ്റി കഴിയുമ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ നന്നായിട്ട് വാടുന്ന വരെ നമുക്കൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ സ്പൂണിൽ കുറച്ച് കുരുമുളക് പൊടിയാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് നന്നായിട്ട് ചേർക്കാം, അല്ല നമുക്ക് അത്രയും ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മതി. ഇപ്പം നല്ലോണം വാടി ആ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു സ്പൂൺ ചില്ലി സോസ്, ഈ സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് സോയ സോസ് ഒഴിക്കാം. ഒരു സ്പൂൺ സോയ സോസാണ് ഞാൻ ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത്. സ്പൂണെല്ലാം ഒരളവ് തന്നെയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് 6 സ്പൂൺ തക്കാളി സോസാണ് ചേർക്കാൻ പോകുന്നത്. നമുക്കിതിനകത്ത് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം. നല്ല പാകത്തിനുള്ള ഉപ്പാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇനി ഇതിനകത്ത് ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. അധികം ഉപ്പൊന്നും ചേർക്കരുത്, നമ്മളുടെ സോസുകളിലെല്ലാം നല്ലോണം ഉപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ. ഇനി നമുക്കിതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം.
മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഒന്ന് നല്ലോണം ആവിയൊക്കെ കയറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എല്ലാ ഗ്രേവിയും എല്ലാ മുട്ടയിലും പിടിക്കുന്ന വിധത്തിൽ നമുക്ക് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എന്താ വെച്ചാൽ നമുക്ക് ചപ്പാത്തി അല്ലെങ്കിൽ പൂരി അല്ലെങ്കിൽ പത്തിരി ഇതിൻ്റെയൊക്കെ കൂടെ ഇത് കഴിക്കാൻ നല്ലതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് മൂടി വയ്ക്കാം ഒരു മിനിറ്റ്. ഇപ്പോൾ ഒരു മിനിറ്റായി, നമുക്ക് തുറന്ന് നോക്കാം. ആ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അടപ്പ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ അടിപൊളി എഗ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമുക്ക് പുതിയൊരു വിഭവവുമായി വീണ്ടും വരാം. അതുവരെ ബൈ.